നിലവിലെ വേഗതയിൽ പോയാൽ സംസ്ഥാനത്ത് ജനുവരിയോടെ സമ്പൂർണ്ണ വാക്സിനേഷൻ പൂർത്തിയാക്കാനാകുമെന്ന് കണക്കുകൾ. ആദ്യ ഡോസ് വിതരണം 100% ദിവസവും രണ്ട് ഡോസിന്റെയും വിതരണം പൂർത്തിയാക്കാൻ പരമാവധി 135 ദിവസവും എന്നതാണ് വിദഗ്ധരുടെ കണക്ക്. സ്വകാര്യ മേഖലയിലെ വാക്സിനേഷന്റെ കൂടി വേഗം വർദ്ധിച്ചാൽ കണക്ക് കൂട്ടിയതിലും വേഗതയിൽ ലക്ഷ്യത്തിലെത്താമെന്നാണ് പ്രതീക്ഷ. വാക്സിൻ എടുക്കാൻ അർഹരായ ആളുകളുടെ എണ്ണം കേന്ദ്ര സർക്കാർ ഇന്നലെയാണ് പുതുക്കിയത്. ഈ കണക്കനുസരിച്ച് ഇതിനോടകം സംസ്ഥാനം 89% ആദ്യ ഡോസ് വാക്സിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. രണ്ടാം ഡോസ് 36.67% എത്തി. പുതിയ ജനസംഖ്യാ കണക്കനുസരിച്ച് 2,87,00,000 നിന്ന് 2,67,00,000 അർഹരായ ആളുകളുടെ എണ്ണം കുറഞ്ഞത്. 18 വയസ്സിന് മുകളിലുള്ളവരുടെ കണക്കാണിത്. ഇതോടെ ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം കൂടുതൽ അടുത്തു. 29,00,000 പേർക്കാണ് ഇനി ആദ്യ ഡോസ് നൽകാനുള്ളത്. ഇവർക്ക് രണ്ടാം ഡോസ് എടുക്കാൻ 84 ദിവസം പൂർത്തിയാകാനെടുക്കുന്ന ദിവസം കൂടി കണക്കാക്കിയാണ് പരമാവധി 4 മാസം എന്ന കണക്ക്. അതായത് 115 മുതൽ പരമാവധി 135 ദിവസം വരെ വാക്സിൻ ഉൽപാദനം വർദ്ധിച്ചതും പ്രതീക്ഷ. അവർക്ക് 84 ദിവസം അവർക്ക് വരുന്നത് അതുകൂടി കണക്കാക്കിയാണ് 115 മുതൽ 135 ദിവസങ്ങൾക്കുള്ളത്. ഒരു 4 മന്ത്സ് പീരീഡിൽ നമുക്കിത് തീർക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ആകെയുള്ളൊരു ക്ലോസ് എന്താ വെച്ചാൽ, നമുക്ക് ലഭ്യമാവുന്ന വാക്സിൻ ഡോസുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നത് രണ്ടാമത് സൈക്കോവിഡിയുടെ വരവ് പ്രകാരം 12 മുതൽ 17 വയസ്സുകളുടെ വാക്സിനേഷൻ പ്രോസസ് തുടങ്ങുമ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന വാക്സിൻ പ്രോസസ്സിന് ഒരു ഡിലേ വരുന്നത്. അതേസമയം സർക്കാർ മേഖലയിലെ വാക്സിൻ ലഭ്യത കൂടിയതോടെ സ്വകാര്യ മേഖലയിൽ പണം നൽകി വാക്സിൻ എടുക്കുന്നത് കുറഞ്ഞു. ഇത് പരിഹരിക്കാൻ സ്വകാര്യ മേഖലയിലും വാക്സിൻ സൗജന്യമാക്കാനുള്ള ഇടപെടൽ വേണമെന്നും ഇതുവഴി വാക്സിനേഷൻ വേഗം ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുമാണ് സ്വകാര്യ ആശുപത്രികൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.